ഓരോ സ്ഥലത്തും പ്രസവരക്ഷ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത പ്രസവരക്ഷ ഒരു വൈദ്യരുടെ അടുത്ത് നമ്മൾ ക്രമത്തിൽ എഴുതി മേടിച്ചതാണ്. ആ പ്രസവരക്ഷയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ വേദക്കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചിലകളിട്ട് വേവിച്ച വെള്ളത്തിന് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നതിനാണ് വേദക്കുളി എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലകൾ എന്ന് പറഞ്ഞാൽ പഴുത്ത പ്ലാവിൻ്റെ ഇല, മാവിൻ്റെ ഇല, പേരയില, ആര്യവേപ്പിൻ്റെ ഇല, ഒടിച്ചുതിരില, പിന്നെ കരുന്നെച്ചിരില, അങ്ങനെ കിട്ടാവുന്ന ഇലകളൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തലേ ദിവസം തന്നെ വെട്ടി തിളപ്പിച്ച് ആ ഇലകളൊക്കെ വെട്ടി തിളപ്പിച്ച് മൂടിയിടണം. അതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും എടുത്ത് നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കുന്നതിനാണ് നമ്മൾ വേദക്കുളി എന്ന് പറയുന്നത്. ഇനി ഈ ഇലകളൊന്നും കിട്ടാൻ വഴിയില്ലാത്തവരാണെങ്കിൽ നാൽപ്പാമരത്തിൻ്റെ തൊലി അല്ലെങ്കിൽ അതിൻ്റെ തടി ചെറുതായിട്ട് മുറിച്ച് കിട്ടും മേടിക്കാനായിട്ട്. അതിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിച്ചാലും മതി. നമുക്ക് സഹിക്കാവുന്ന മാക്സിമം ചൂടിൽ വേണം നമ്മൾ ഈ വേദവെള്ളം മെത്തിക്കൊഴിക്കാനായിട്ട്. അതായത് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയുള്ള ഏരിയയിലൊക്കെ അതിനെ ലൈറ്റാക്കാൻ ആയിട്ട് ഇത് വളരെ സഹായിക്കും. അതുപോലെ തോർത്തിൽ മുക്കിയത് ഡാർക്ക് ഏരിയാസിലൊക്കെ വെക്കുന്ന വളരെ നല്ലതാണ്. ധന്വന്തര കുഴമ്പ് നമ്മൾ എടുത്തിട്ട് പച്ച മഞ്ഞൾ ചതച്ചിടുകയോ അല്ലെങ്കിൽ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ അതില്ലാത്തവരാണെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി നന്നായിട്ട് അതിൽ ചേർത്തതിന് ശേഷം അത് ഇളം ചൂടാക്കിയതിന് ശേഷം നിങ്ങളുടെ ബോഡിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുപയർ പൊടിയോ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് തേച്ചുരച്ച് കഴുകണം. വേദവെള്ളം വെച്ചിട്ട് കുളിക്കണം. അങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത്. കുഴമ്പിട്ട് കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് ആവാതെ നോക്കണം. സ്റ്റിച്ചിൻ്റെ അവിടേക്ക് ആയിക്കഴിഞ്ഞാൽ അത് പഴുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മർമ്മക്കഷായത്തിൻ്റെ കൂട്ട് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ ബോട്ടിൽ മേടിക്കാനും കിട്ടുന്നുണ്ട്. അത് അവർ പറയുന്ന ഡോസ് അനുസരിച്ച് കഴിക്കണം. എനിക്കിത് 3.5 ദിവസമാണ് തന്നത്. കാലത്തും വൈകിട്ടും ഭക്ഷണത്തിന് മുന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ചുക്കും കരിപ്പട്ടിയും ഞാൻ കഴിച്ചത് 2-3 ദിവസം തന്നെയാണ്. ചിലർ 2 ദിവസം കഴിക്കുള്ളൂ, ചിലർ 3 ദിവസം കഴിക്കും. ഇത് കഴിക്കുമ്പോൾ കാലത്തും വൈകിട്ടും ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതൊരു മരുന്ന് മുലപ്പാലിലൂടെ കുഞ്ഞിൻ്റെ ശരീരത്തിലും കൂടെ അതിൻ്റെ ഒരു അംശം എത്തുന്നുണ്ട്. അപ്പോൾ ഈ ചുക്കിൻ്റെ എരിച്ചിലൊക്കെ കുഞ്ഞിനും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ചെറിയ അസ്വസ്ഥതകളൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. തേങ്ങാപ്പാല് വറ്റിച്ചെടുത്ത് ഒരു ലേഹ്യം പോലെ തന്നെ ആക്കിയിട്ടാണ് അത് കഴിക്കേണ്ടത്. പുളിലേഹ്യമാണ് ഇനി അടുത്തതായിട്ട് കഴിക്കേണ്ടത്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്ത കൊടംപുളി വെച്ചുള്ള ലേഹ്യം. അത് ഞാൻ 2 ദിവസമാണ് കഴിച്ചത്. 2 നേരം വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ വെച്ച് കഴിച്ചായിരുന്നു. വയറ് കുറയാൻ വളരെ നല്ലതാണ് പുളിലേഹ്യം. ഉള്ളിലേഹ്യം നമ്മൾ കഴിക്കുന്നത് എന്തിനാണെങ്കിൽ നമ്മൾ പ്രസവശേഷം നമ്മുടെ നാഡി അതുപോലെ നാഡിഞരമ്പുകളും എല്ലും എല്ലാം വീക്കായിരിക്കും. അതിനെ ബലപ്പെടുത്തുന്നതിന് ഉള്ളിലേഹ്യം വളരെ സഹായിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഗ്യാസ് ഫോമിങ് ഫുഡ്സൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിൽ തന്നെ ഉള്ളിലേഹ്യം ഉണ്ടാക്കുന്നവരാണെങ്കിൽ 1 കിലോ ചുമന്നുള്ളി എടുക്കുകയാണെങ്കിൽ 1/4 കിലോ വെളുത്തുള്ളി ചേർത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാവുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് നമുക്കത് സഹായിക്കും. കോഴിമരുന്ന് നമ്മൾ എല്ലാ ജില്ലക്കാരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷേ തൃശ്ശൂർക്കാർ മിക്കവരും കഴിക്കുന്ന ഒരു സംഭവമാണ് കോഴിമരുന്ന്. കോഴിമരുന്നിൽ നമുക്ക് കരിങ്കോഴി, നാടൻ കരിങ്കോഴിനെയാണ് നമ്മൾ പെടക്കോഴിയായിരിക്കണം 6 മാസം പ്രായം മുട്ടയിടുന്നേക്കാൾ മുന്നുള്ള കോഴീനെ ഉപയോഗിച്ചിട്ടാണ് മരുന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കറുത്തിരിക്കുന്നു, നന്നായി വരട്ടിയെടുത്ത് അത് 2-3 ദിവസം നമ്മൾ കഴിക്കും. അത് ഉപ്പ് ചേർക്കാതെയാണ് ഉണ്ടാക്കുക. ഇത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് മരുന്നിൻ്റെ ഗുണം ലഭിക്കില്ല. ഇത് രാത്രി ചോറിൻ്റെ കൂടെ കറിക്ക് പകരമൊക്കെ ആയിട്ട് കോഴിമരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കോഴിമരുന്ന് എന്തിനാണെങ്കിൽ രോഗപ്രതിരോധ ശക്തി കിട്ടുന്നതിനും ശരീരബലത്തിനും അതുപോലെ തന്നെ സന്ധി വേദനകൾ മാറുന്നതിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കോഴിമരുന്ന്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാടൻ കോഴി ആയിരിക്കണം, മുട്ടയിടുന്നതിന് മുന്നുള്ള കരിങ്കോഴി പെടക്കോഴി ആയിരിക്കണം. ധന്വന്തര കഷായക്കൂട്ട് നമുക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ് ധന്വന്തര കഷായം.
കഷായങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ എപ്പോഴും കഴിക്കുന്നതാണ് നല്ലത്. രണ്ട് നേരം വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. മിനിമം 15 ml രാവിലെയും വൈകിട്ടും അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ യൂട്രീൻ ടോണിക് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് യൂട്രസിനുണ്ടാവുന്ന പല രോഗങ്ങളും ഇല്ലാതാക്കാനായിട്ട് ഇത് വളരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാതരോഗങ്ങൾ, അതുപോലെ നമ്മുടെ നീർവീക്കം, പിന്നെ അതുപോലെ തളർച്ച, അതുപോലെ മസിൽ പേശികൾക്ക് ബലം കൊടുക്കാൻ, തരിപ്പ്, എനിക്ക് തരിപ്പുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്, അപ്പോൾ ആ തരിപ്പൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഇത് വളരെ സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പൂക്കുലലേഹയാണ്. പൂക്കുലലേഹം എന്തിനാണെങ്കിൽ നമ്മുടെ നട്ടിലിൻ്റെ ബലത്തിനും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസും പ്രസവ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ന്യൂട്രിയൻസൊക്കെ വീണ്ടും പ്രത്യുൽപാദിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ പൂക്കുല എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പൂക്കുലലേഹ്യം കഴിക്കാൻ ശ്രദ്ധിക്കണം. വീണ്ടും നമുക്ക് ന്യൂട്രിയൻസൊക്കെ പ്രത്യുൽപാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് ഹെൽത്തിന് വേണ്ടിയിട്ട്. നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നൊക്കെ പറയില്ലേ, ആ എണ്ണ വെച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കായാൽ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇത് പൊട്ടിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ തന്നെ എടുക്കുക, അത്രയും എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോറ് അതിലിട്ടിട്ട് ഒരു തവിയ 2 തവി ചോറ് അങ്ങനെ അതിലിട്ടിട്ട് നമ്മൾ എണ്ണ ചോറ് കഴിച്ചിരിക്കണം. അത് വളരെ നല്ലതാണ് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. ഒരു 400 ml എണ്ണയെങ്കിലും അകത്ത് തന്നിരിക്കണം. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത പ്രസവരക്ഷകൾ. ഇതല്ലാതെ ചിലർ ആട്ടിൻ്റെ തണ്ടിൽ സൂപ്പ് വെച്ച് കുടിക്കും, അതുപോലെ തന്നെ ആടിൻ്റെ ഈരക്കുല മരുന്നുണ്ടാക്കി കഴിക്കും, അതൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത ക്രേസുമായി കാണും വരെ ബൈ ബൈ.